ആലപ്പുഴ ചേർത്തലയിലുണ്ടായ ആ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടിയിരിക്കുകയാണ്. അമ്മയുടെ ആൺ സുഹൃത്ത് രതീഷ് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അമ്മ ആശയ്ക്കൊപ്പം ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരനായിട്ടാണ് രതീഷ് നിന്നത്. രതീഷ് ഭർത്താവെന്ന വ്യാജേനയാണ് അവിടെ നിന്നത്. ആശുപത്രിയിൽ നിന്നിറങ്ങുമ്പോൾ ആശ കുഞ്ഞിനെ ഭിക്ഷോപ്പറിലാക്കി രതീഷിന് കൈമാറുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. സുധിഷ ധർമ്മനുണ്ട് വിവരങ്ങളുമായി. സുധിഷ, അങ്ങനെ ആ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയാണ്. എന്താണ് ഇതിൽ ഇവർക്ക് ഓരോരുത്തർക്കുമുള്ള റോള്? എന്താണ് സംഭവിച്ചത് എന്ന കാര്യം എന്തൊക്കെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? ശാലിനി, ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് വ്യക്തമായ ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ആശ ഇത് രതീഷിന്റെ കുഞ്ഞാണ് എന്ന് ഭർത്താവിനെ അറിയിച്ചു. തുടർന്ന് ഭർത്താവ് ഈ കുഞ്ഞുമായി തിരികെ വീട്ടിൽ കയറരുത് എന്ന് ആശയോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ആശുപത്രിയിൽ രതീഷ് തന്നെ കൂട്ടിരിപ്പുകാരനായി ആശയ്ക്കൊപ്പം എത്തിയത്. ഭർത്താവാണെന്ന വ്യാജേനയാണ് രതീഷ് ആശുപത്രിയിൽ ആശയ്ക്കൊപ്പം കഴിഞ്ഞത്. ഇതിനുശേഷം 26-ാം തീയതി പ്രസവിച്ചു. 30-ാം തീയതി ഇവർക്ക് ഡിസ്ചാർജ് അനുവദിച്ചാണ്. പക്ഷേ 31-ാം തീയതിയാണ് ഇവർ ആശുപത്രി വിടുന്നത്. ഇരുവരും ഏറെ നേരം ചിലവഴിച്ച ശേഷം രാത്രി ഏറെ വൈകിയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഭിക്ഷോപ്പറിലാക്കി ഈ നവജാത ശിശുവിനെ രതീഷിനെ ഏൽപ്പിക്കുകയായിരുന്നു ആശ. അനാഥാലയത്തിൽ നൽകാമെന്ന് രതീഷ് പറഞ്ഞു എന്നുള്ളതാണ് ആശ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രതീഷ് ഈ കുഞ്ഞിനെ ഭിക്ഷോപ്പറിലാക്കി വീട്ടിലെത്തിച്ച് വീട്ടിൽ നിന്ന് കുഞ്ഞിനെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. അത്തരത്തിലാണ് പോലീസിന് രതീഷ് മൊഴി നൽകിയിട്ടുള്ളത്. ഇതിനുശേഷം വീട്ടിൽ തന്നെ, വീടിന് സമീപം തന്നെ ഈ കുഞ്ഞിനെ കുഴിച്ചിട്ടു. അതിനുശേഷം ഇന്നലെ ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആശയെ പോലീസ് അടക്കം ചോദ്യം ചെയ്യുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ രതീഷ് ഈ കുഞ്ഞിനെ അവിടെ നിന്ന് കുഴിച്ചെടുത്ത് പിന്നീട് കത്തിച്ച് കളയുന്നതിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുന്നതിനോ ഒക്കെ പദ്ധതി ഇട്ടുകയായിരുന്നു. ഇതിനിടയിലാണ് രതീഷിനെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഏതായാലും ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന അല്ലെങ്കിൽ കുഞ്ഞിനെ കൈമാറി എന്ന ആശാവർക്കറുടെ വിവരമാണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയിച്ചത്. ഇത്ര വലിയൊരു ക്രൂരമായ നടുക്കുന്ന കൊലപാതകം നടന്നു എന്ന വിവരത്തിലേക്ക് എത്തിച്ചത്. ഏതായാലും പ്രതികളെ ഇന്ന് ഈ പ്രാഥമിക തെളിവെടുപ്പൊക്കെ തന്നെ ഇന്ന് നടത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. അപ്പോൾ ഈ മൊഴികൾ ശരിയാണോ എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കുന്ന ഘട്ടത്തിലായിരിക്കും പോലീസ് കുറച്ചുകൂടി ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുക. ശാലിനി.